നമസ്കാരം. കോവിഡ് വ്യാപനത്തിന്റെ രണ്ടാം തരംഗം ഇന്ത്യയിൽ രോഗികളുടെ എണ്ണം കുത്തനെ ഉയരാൻ കാരണമായി. ഈ സാഹചര്യത്തിൽ വാക്സിനേഷൻ കൂട്ടി രോഗികളുടെ എണ്ണം നിയന്ത്രിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സർക്കാർ സംവിധാനങ്ങളെല്ലാം. എന്നാൽ വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞ് എത്ര നാൾ വരെ നമുക്ക് കൊറോണ വൈറസിൽ നിന്ന് സംരക്ഷണം ലഭിക്കും? പലരും ചോദിക്കുന്ന ചോദ്യമാണിത്. അതേസമയം ആരോഗ്യ വിദഗ്ധർക്ക് പോലും ഇതിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം. കോവിഡ് വാക്സിന്റെ കാലാവധിയും എപ്പോൾ വരെ അതിന് കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനാകും എന്നതൊക്കെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇത് വൈറസിന്റെ പുതിയ വകഭേദങ്ങൾക്കെതിരെ വാക്സിനുകൾ എത്രത്തോളം പ്രവർത്തിക്കുന്നുവെന്നും എപ്പോൾ എത്ര തവണ അധിക ഷോട്ടുകൾ ആവശ്യമുണ്ടെന്നും നിർണ്ണയിക്കും. പ്രമുഖ വാക്സിൻ നിർമ്മാതാക്കളായ ഫൈസറിന്റെ നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത് കമ്പനിയുടെ വാക്സിന്റെ രണ്ട് ഡോസ് വാക്സിൻ കുറഞ്ഞത് 6 മാസമെങ്കിലും വളരെ ഫലപ്രദം ആവും എന്നതാണ്. മോഡോണയുടെ വാക്സിൻ എടുത്തവരിൽ രണ്ടാമത്തെ ഷോട്ട് കഴിഞ്ഞ് 6 മാസത്തിന് ശേഷം ശ്രദ്ധേയമായ അളവിൽ വാക്സിൻ സ്വീകരിച്ചവരിൽ വൈറസ് പ്രതിരോധ ആന്റിബോഡികൾ ഉണ്ടായിരുന്നു. അതേസമയം വൈറസുകളെ പ്രതിരോധിക്കുന്നതിന് നമ്മുടെ ശരീരത്തിൽ തന്നെ BT സെല്ലുകളുണ്ട്. ഇവയിൽ ചിലത് വളരെ കാലം ലക്ഷ്യമില്ലാതെ കഴിയുകയും ആന്റിബോഡി അളവ് കുറയ്ക്കുകയും ചെയ്യും. എന്നാൽ ഭാവിയിൽ വൈറസ് ബാധയുണ്ടായാൽ ഇവ കൂടുതൽ വേഗത്തിൽ പ്രവർത്തനക്ഷമമാവാൻ സാധ്യതയുണ്ടെന്നും പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. COVID-19 വാക്സിനുകളിൽ നിന്നുള്ള സംരക്ഷണം കുറഞ്ഞത് 1 വർഷമെങ്കിലും നിലനിൽക്കുമെങ്കിലും മറ്റു പല വാക്സിനുകളെപ്പോലെ ആജീവനാന്ത സംരക്ഷണം നൽകില്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് വൈറസുകളുടെ ജനിതക മാറ്റമാണ്. ഇപ്പോൾ തന്നെ വാക്സിൻ സ്വീകരിച്ച പലരിലും കോവിഡ് സ്ഥിരീകരിക്കുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ത്രൂ കേസുകൾ എന്നറിയപ്പെടുന്ന ഇത്തരം സംഭവങ്ങൾ ജനിതക മാറ്റം വന്ന വൈറസുകളിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. അതായത് വാക്സിനും പ്രതിരോധിക്കാൻ സാധിക്കാത്ത ജനിതക മാറ്റം വന്ന വൈറസുകളാണ് രോഗകാരണമാകുന്നത്. കാലക്രമേണ വൈറസിന് ജനിതക വ്യതിയാനം സംഭവിക്കുമ്പോൾ വാക്സിനുകളുടെ ഫലപ്രാപ്തി വർദ്ധിക്കുന്നതിന് അവ നവീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇതുവരെ വൈറസിന്റെ പ്രധാന വകഭേദങ്ങൾക്കെതിരെ വാക്സിനുകൾ സംരക്ഷണം നൽകുന്നു. വെബ് ഡെസ്ക്, തത്വമയി.